ഫ്രണ്ട്സ് അപ്പം കുറച്ച് വില കുറഞ്ഞ വാഹനങ്ങളാണ് അതുപോലെ തന്നെ റീ റീലിയോ ആയിട്ടുള്ള വാഹനങ്ങളും ഉണ്ട് ഒറിജിനൽ കേരള വാഹനങ്ങളും ഉണ്ട് പിന്നെ കുറച്ച് എം എച്ച് വണ്ടികളും അതുപോലെ തന്നെ റീച്ച് ചെയ്തേക്കണ വാഹനങ്ങളും ഉണ്ട് എല്ലാം വളരെ വില കുറവിനാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കണത് നമ്മൾ അപ്പം ഇതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വാട്സപ്പ് മുഖേന കുറച്ച് പിക്സ് തന്നിട്ടുണ്ടായി ഫോട്ടോസ് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേ എന്നാലും നല്ല വില കുറവിന് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വാഹനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യം ഇട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി ഒരു ഗുജറാത്ത് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡല് ജി ആയിട്ടുള്ള ഒരു ഡീസൽ വണ്ടി ഒരു ടു പോയിൻ്റ് എയ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള കമ്പനി സർവീസ് ഒക്കെ ഉള്ള സർവീസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു എയിറ്റ് സീറ്റർ വണ്ടി അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് എൻ ഒ സി അടക്കം പതിനാല് ലക്ഷത്തി ഇരുപത്തഞ്ച് ഇതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ താഴേക്കന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വണ്ടി ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ് ഒരു കർണാടക രജിസ്ട്രേഷൻ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള ഒരു ഇന്നോവയാണ് ഒരു ജി ഫോറ് ടു പോയിൻറ്റ് ഫോറായിട്ടുള്ള ഒരു ഡീസൽ വണ്ടി ഇത് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എൺപത് ശതമാനം ടയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യ ആവശ്യമുള്ളവർ നേരെ കാടിക്കണ്ട കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വണ്ടി കെ കെ എൽ വണ്ടി റീജ് റീജ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് എം എച്ച് വണ്ടി നേരെ കേരളാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ചോദിക്കണത് ഏഴ് ലക്ഷത്തി ഇരുപത്തഞ്ചാണ് അതുപോലെ തന്നെ ഇതും നമുക്ക് ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫുൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക അപ്പം അത്രേം നമുക്ക് തന്നിട്ടുള്ളൂ ബാക്കി ഫുള്ളായിട്ട് എല്ലാ വണ്ടീനും കറക്റ്റ് ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്പർ കോൺടാക്ട് നമ്പർ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഇത് തന്നിട്ടുള്ളൂ അടുത്തൊരു വണ്ടി ടൊയോട്ട ഇറ്റിയോസാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ടുള്ള ഇറ്റിയോസ് ലിവ വി ആണ് ഒറിജിനൽ കേരളമായിട്ടുള്ള ഇറ്റിയോസ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇത് വെറും പതിനാലായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പനി സർവീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതാണ് അപ്പോൾ ഇതും വാഹനം വേണ്ടവർക്ക് നേരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വാട്സാപ്പ് മുഖേന ഈ ഒരു കുറിച്ച് അയച്ചു തന്നേക്കുന്നത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമുക്ക് തന്ന ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് സഹിതം നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഗൈസ് അടുത്തൊരു വണ്ടി ടൊയോട്ടഡ ഗ്ലാൻസയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ടുള്ള ടൊയോട്ട ഗ്ലാൻസ വി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അപ്പോൾ ഒറിജിനൽ കേരളമായിട്ടുള്ള ഈ ഒരു വണ്ടി പതിനാലായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെട്രോൾ വണ്ടിയുടെ പ്രൈസ് കഴിക്കണത് എട്ട് ലക്ഷത്തി എഴുപതാണ് ഇത് നമുക്ക് ലോൺ ഫെസിലിറ്റിയിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയൊരു ഇൻഷുറൻസ് ഒക്കെയാണ് അപ്പോൾ ഈ ഒരു വണ്ടി വേണ്ടവർ നേരെ ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിനാ ഇതാ ഇതാണ് നമുക്ക് തന്ന ഫുൾ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഗൈസ് അടുത്തൊരു വണ്ടി ടോട്ടോ ഇറ്റിയോസാണ് രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ഇറ്റിയോസ് ലിവ ജിഇ ഡി ഒരു സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അപ്പോൾ അതൊരു ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ഒരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഡീസൽ വണ്ടിയുടെ പ്രൈസ് ചോദിക്കണത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ഇതൊരു റീ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ ഇത് ഇപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു ഡീറ്റെയിൽ നോക്കിയിട്ട് ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അടുത്തൊരു വണ്ടി ഒരു ഇന്നോവയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ മൊത്തം അയച്ചിട്ടില്ല ആവശ്യക്കാർ നേരെ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ജസ്റ്റ് ഈ ഫോട്ടോസ് മാത്രമേ ഉള്ളു ചിലപ്പോൾ ഡീറ്റെയിൽ മിസ്സായതായിരിക്കാം എന്തായാലും നമുക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാം ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട് നമുക്കപ്പോൾ അടുത്തൊരു വണ്ടിയിലേക്ക് പോവാം അടുത്തൊരു ടൊയോട്ട ഇറ്റിയോസ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള ഇ ടിഒസ് ലീവുക ജി ഡി എസ് പി എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഇപ്പോൾ ഇതും ഒരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഒരു കർണാടക രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തഞ്ചാണ് അതുപോലെ തന്നെ എൻഒ സിയും റെഡിയാണ് ഇതിൻ്റെ അപ്പോൾ ഇതും ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് സഹിതം ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു വണ്ടി ഒരു ടാക്സി വണ്ടിയാണ് മാരസു സുഖി സ്വിഫ്റ്റ് ഡിസയറാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തഞ്ചാണ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് അപ്പോൾ ഇത് താഴേക്കാന്ന നമ്പറിൽ ഇതും വിളിക്കുക അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുക അടുത്തൊരു വണ്ടി മാർച്ചസൂക്കി സ്വിഫ്റ്റാണ് ഇതിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഇതിന് ആവശ്യക്കാർ ഈയൊരു നമ്പറിൽ ഇതും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പല ടീമുകളും പല ഫ്രണ്ട്സും നമുക്ക് ഇതുപോലെ ഇങ്ങനെ അയച്ചു തരാറുണ്ട് അങ്ങനെ കുറച്ച് കണ്ട കോണ്ടാക്ട്സ് നമ്മളൊക്കെ കിട്ടിയ കുറച്ച് വണ്ടികളാണ് ഇപ്പോൾ ഈ കാണിക്കണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദിവസവും നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നിങ്ങൾക്കർക്കെങ്കിലും ഇങ്ങനെ വാഹനം തല വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വണ്ടി അൾട്ടോയാണ് എൽ എക്സ് ഐ രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് രജിസ്ട്രേഷനായിട്ടുള്ള വണ്ടി അറുപത്തിവായിരം കിലോമീറ്റർ കവർ ചെയ്ത ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചാണ് അപ്പോൾ ഈ കാണുന്ന നമ്പറാണ് ഇതിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അപ്പോൾ നേരെ വിളിക്കുക ഗൈസ് അടുത്തൊരു വണ്ടി മാർസി സൂക്കി ന്യൂ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതും മോഡലായിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപതിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ എൽ എക്സ് ഐ മോഡലായിട്ടുള്ള ഒരു വണ്ടി സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഒരു പെട്രോൾ വണ്ടി വെറും ഇരുപത്തേഴായിരം കിലോമീറ്റർ അത്ര ഇത് ഓടിയിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ചോദിക്കണ പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപത്തഞ്ചാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ഗൈസ് അടുത്തൊരു വണ്ടി ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് അപ്പോൾ ഇതൊരു റീജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഒരു കർണാടക രജിസ്ട്രേഷൻ ആയിട്ടുള്ള ടൊയോട്ട ഇന്നോവോ ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എയ്റ്റ് സീറ്റർ വണ്ടിയായിട്ടുള്ള ഈ ഒരു ക്രിസ്റ്റയുടെ വില ചോദിക്കണത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ഈ അടക്കമുള്ള റേറ്റാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിത് കെ എൽ ആക്കിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഓണറായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ഫുള്ളായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ചോദിച്ചറിയാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വാട്സപ്പ് മുഖേന കുറച്ച് ഫോട്ടോസ് തന്ന ബേസിലാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യപ്രകാരം അത്യാവശ്യം വളരെ റേറ്റ് ആയിട്ടുള്ള വരെ കുറവ് കുറവായിട്ടുള്ള എനിക്ക് തോന്നി ഇത് വളരെ റേറ്റ് പറഞ്ഞ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ഈ ചാനലിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ഇത് കോൺടാക്ട് നമ്പറും ഉണ്ട് നേരെ താഴത്തെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഗൈസ് അടുത്തൊരു വണ്ടി ടൊയോട്ടയുടെ ഇന്നോവയാണ് ഇതും ഒരു റീഇറിയസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള ഒരു വണ്ടി അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു ജി ഫോർ ഇന്നോവ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കരുത് ആറ് ലക്ഷത്തി നാൽപ്പതാണ് അപ്പോൾ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഇതും വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ വാഹനങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ചാനലിലുണ്ട് നേരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടികളും ഇതേപോലെ നമ്മൾ ഇതിലൂടെ വിൽക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഗൈസ് അടുത്തൊരു വണ്ടി ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റേന് രണ്ടായിരത്തി പതിനേഴ് മോഡലായിട്ടുള്ള ക്രിസ്റ്റേന് എൺപത്തിനാലായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കേരള രജിസ്ട്രേഷൻ റീച്ച് ചെയ്തേക്കണ ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പറും ഈ താഴെ കൊടുത്തിട്ടുണ്ട് ഗൈസ് അടുത്തൊരു വണ്ടി ടൊയോട്ടയുടെ ഇന്നോവ തന്നെയാണ് ഗൈസ് ഒരു വണ്ടി ഒറിജിനൽ കേരള ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷനായിട്ടുള്ള ഒറിജിനൽ കേരള ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഇന്നോവ അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറാണ് ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട് ഗൈസ് അടുത്തൊരു വണ്ടി ടൊയോട്ടോടെ ഇന്നോവ ക്രിസ്റ്റേണ് ഒരു കർണാടക രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കർണാടക രജിസ്ട്രേഷൻ നേരെ കേരളമാക്കിയ ഒരു റീ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള വണ്ടി അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക്ക് ആയിട്ടുള്ള ജി ഫോർ ഡീസൽ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു സെവൻ സീറ്റർ ആയിട്ടുള്ള വണ്ടിക്ക് ഏകദേശം എഴുപത് ശതമാനം ടയർ ഭാഗമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വളരെ ക്ലീനായിട്ടുള്ള ഇൻറ്റീരിയർ ഔട്ട്സീരിയർ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി എഴുപത്തഞ്ചാണ് ഇത് കേരളയാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് നേരെ കാണുന്ന താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഒരു സെക്കൻഡ് ഈ ഒരു റേസ് മോഡൽ വണ്ടി ഇവിടെ ഏതായാലും ഇരുപത്തൊന്ന് ലക്ഷം ഒക്കെ വരും അപ്പം റീ വണ്ടി ആയതുകൊണ്ടാണ് ഈ പതിനാറ് ലക്ഷത്തിന് കൊടുക്കുന്നത് അപ്പം ഇതാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം ഗൈസബടുത്തൊരു വണ്ടി ഇന്നോവ തന്നെയാണ് അപ്പോൾ ഇത് ഒറിജിനൽ കേരളമായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് മോഡല് ഇന്നോവ വി ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ ഇത് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയുടെ പ്രൈസ് വയ്ക്കുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതും ടൊയോട്ടയുടെ ഒരു ഇന്നോവ തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മോഡലായിട്ടുള്ള ഒരു ഇന്നോവയാണ് തേർഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി ഉള്ളത് അത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഇതും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡീസൽ വണ്ടിയുടെ പ്രൈസ് ചോദിക്കണത് നാല് ലക്ഷത്തി നാൽപ്പത്തഞ്ചാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കാണാത്താഴേക്കാണെന്ന നമ്പറിൽ വിളിച്ച് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുക അതുപോലെ തന്നെ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർ അവിടെ ചെന്ന് ഏതാ ലൊക്കേഷൻ എന്ന് ചോദിച്ചറിഞ്ഞ് അവിടെ കറക്റ്റായിട്ട് ചെന്ന് ഫുള്ളായിട്ടെല്ലാം നോക്കിയിട്ട് വാഹനം എടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദിവസവും പതിനൊന്ന് മണിക്ക് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കെങ്കിലും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതേപോലെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരെ കോൺടാക്ട് നമ്പർ ഉണ്ട് ചാനലിൽ നേരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നാളെ കാണാം ഗുഡ് ബൈ